ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തി സൈൻ ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പപ്പായ അഥവാ കപ്ലങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ദഹനത്തിന് ഉയർന്ന ജലാംശവും നാരുകളും അടങ്ങിയ പപ്പായ ദഹന സുഗമമാക്കാൻ നല്ലതാണ്. പൂരിത കൊഴുപ്പുകളും അനാരോഗ്യകരമായ ഫാസ്റ്റ് ഫുഡും ദഹിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. പപ്പായയിലെ പപ്പൈൻ എന്ന ദഹന എൻസൈം ഭക്ഷണത്തെ ദഹിപ്പിക്കുകയും നിങ്ങളുടെ ദഹന നാളത്തെ ആവരണം ചെയ്യുന്ന കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ദഹനം ഉറപ്പാക്കാൻ ദിവസവും പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പപ്പായയിൽ ധാരാളം ഫൈറ്റോ കെമിക്കലുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കുന്നു. പപ്പായയിലെ പൊട്ടാസ്യം, നാരുകൾ, വൈറ്റമിൻ സി എന്നിവ ആരോഗ്യകരമായ രക്തപ്രവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ധമനികളുടെ ആരോഗ്യം നിലനിർത്തുന്നു. ഈ പഴം നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ അകറ്റുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കുന്നു. നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറഞ്ഞ കലോറി പഴമാണ് പപ്പായ. ഇതിലെ ഉയർന്ന അളവിലുള്ള നാരുകൾ നിങ്ങളെ കൂടുതൽ നേരം പൂർണ്ണമായി നിലനിർത്തുന്നു. പപ്പായ ശരീരം കൊഴുപ്പ് വലിച്ചെടുക്കുന്നത് തടയുന്നതിനും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ലൈക്കോപ്പിൻ്റെയും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവയുടെയും മികച്ച ഉറവിടമാണ് പപ്പായ. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കവും നിറവും നൽകുകയും യുവത്വമുള്ളതാക്കുകയും ചെയ്യുന്നു. പപ്പായ കഴിക്കുന്നത് സൂര്യാഘാതം തടയാനും ചുളിവുകൾ, നേർത്ത വരകൾ, ചർമ്മം തൂങ്ങൽ തുടങ്ങിയ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ തടയാനും സഹായിക്കുന്നു. കണ്ണുകളുടെ ആരോഗ്യത്തിന് പപ്പായയിലെ ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻറ്റുകളും കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വിവിധ നേത്ര രോഗങ്ങൾക്ക് കാരണമാകുന്ന റെറ്റിനയുടെ അപചയം തടയാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു. ഇതിലെ വൈറ്റമിൻ എ കോർണിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പപ്പായ കഴിക്കുന്നത് മൊത്തത്തിലുള്ള കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സന്ധിവേദനയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് സന്ധിവാദത്തിൻ്റെ വേദനാജനകമായ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. പപ്പായയിൽ വൈറ്റമിൻ സിക്കൊപ്പം ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് വിവിധ തരം സന്ധിവേദനകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ഇതിലെ വൈറ്റമിൻ കെ എല്ലുകൾക്ക് ബലം നിലനിർത്താൻ സഹായിക്കും. റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപെറോസിസ് എന്നിവയ്ക്കെതിരെ പപ്പായ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആർത്തോവേദനയ്ക്ക് പരിഹാരം. കഠിനമായ ആർത്തോവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പതിവായി പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. പപ്പായയിലെ പപ്പൈൻ എന്ന എൻസൈം ഗർഭാശയത്തിൽ നിന്ന് രക്തം സുഗമമായി കടന്നുപോകാൻ സഹായിക്കുന്നു. ക്രമരഹിതമായ ആർത്തവത്തെ നേരിടാനും പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ക്യാൻസറിനെ തടയുന്നു. പപ്പായയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, ഫോളേറ്റ് തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പപ്പായ കഴിക്കുന്നത് വൻകുടലിലെ ക്യാൻസറിനെതിരെ പ്രകൃതിദത്ത സംരക്ഷണം നൽകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതിലെ ലൈക്കോപ്പിൻ്റെ സാന്നിധ്യം ക്യാൻസറിനെ ഫലപ്രദമായി ചെറുക്കാനും ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗങ്ങളെ ചെറുക്കാനും സഹായിക്കുന്നു. പപ്പായയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പച്ച പപ്പായയും പഴുത്ത പപ്പായയും കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.